കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ IPX7 വാട്ടർ റെസിസ്റ്റൻറ്റും നല്ല ക്വാളിറ്റിയും കിട്ടുന്ന ഒരു സ്പീക്കറാണിത്. ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് വരുന്നത്. IPX7 വാട്ടർ റെസിസ്റ്റൻറ്റും ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബോട്ട് സ്റ്റോൺ 193 എന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ IPX7 വാട്ടർ റെസിസ്റ്റൻറ്റും നല്ല ക്വാളിറ്റിയും കിട്ടുന്ന ഒരു സ്പീക്കറാണിത്. എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്പീക്കർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു USB കേബിള് കിട്ടുന്നുണ്ട്. മൈക്രോ USB കേബിളാണ്. അതേപോലെ ഒരു ഓക്സ് കേബിള് കിട്ടുന്നുണ്ട്. നമുക്ക് വയർലെസ് അല്ലാതെ വയർഡ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓക്സ് കേബിൾ ഉപയോഗിക്കാം. അതുപോലെ ബോട്ടിൻ്റെ പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് കിട്ടുന്ന ബോട്ടിൻ്റെ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പിന്നെ വാറണ്ടി ഇൻഫർമേഷൻസ്, യൂസർ മാനുവൽ, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് സ്പീക്കറിലേക്ക് വരാം. ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ബോട്ട് സ്റ്റോൺ സീരീസിലുള്ള സ്പീക്കേഴ്സിൻ്റെ പോലെ തന്നെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ഡിസൈനാണ് വരുന്നത്. നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അത്യാവശ്യം സൈസ് കുറഞ്ഞ ഒരു റൗണ്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് ഒരു ക്ലോത്ത് പോലെയുള്ള ഡിസൈനാണ് വരുന്നത്. പല ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിലും നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ കണ്ടതാണ്. മൊത്തത്തിൽ നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തരുന്നൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പീക്കർ ഓൺ ആവും. പിന്നെ അടുത്തായിട്ട് ഒരു മ്യൂട്ട് ബട്ടണും കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു റബ്ബർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ക്യാപ്പ് കൊടുക്കാൻ കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റൻ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്തൂടെ വെള്ളം കയറാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു മൈക്രോ USB പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. അതുപോലെ ഒരു 3.5 mm ജാക്കും കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓക്സ് കേബിൾ ഉപയോഗിച്ച് ഇതൊരു വയേർഡ് സ്പീക്കറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു 3.5 mm ജാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്പീക്കർ ഹാങ് ചെയ്യാനായിട്ടൊരു സംഭവം വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടെടുക്കുന്ന സമയത്ത് കയ്യിൽ ഹാങ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറുള്ള LED നോട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ബട്ടൺസ്, ഇവിടെ ഒരു പ്ലേ പോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതേപോലെ വോളിയം ബട്ടൺസ് ഉണ്ട്. വോളിയം ബട്ടൺസ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂട്ടാനും കുറക്കാനും കഴിയും. അതേപോലെ നമ്മളത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് മ്യൂസിക്കിലേക്കും നെക്സ്റ്റ് മ്യൂസിക്കിലേക്കും പോകാൻ കഴിയുന്നുണ്ട്. ബട്ടൺസിൽ മറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ പ്ലേ ബട്ടണിൽ നമ്മളൊന്ന് ഷോർട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത്, ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിറി ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. കോള് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. കോള് ചെയ്യുന്നതിൻ്റെ ഇടക്ക് കട്ട് ചെയ്യാനായിട്ടും ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഇനി കോള് റിജക്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടൺ ഒന്ന് 2 seconds പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ലാസ്റ്റ് വിളിച്ച നമ്പറിലേക്ക് റീഡയൽ ചെയ്യാനായിട്ട് ഈ പ്ലേ ബട്ടൺ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിലെ കണക്റ്റിവിറ്റി ഓപ്ഷൻ വരുന്നത്. 10 meters ആണ് റേഞ്ച് കിട്ടുന്നത്. അതായത് നമ്മുടെ ഫോണും സ്പീക്കറും ഒരു 10 meters ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കണക്റ്റിവിറ്റിയാണ്. കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിൽ നമുക്ക് രണ്ട് സ്പീക്കർ, രണ്ട് ബോട്ടിൻ്റെ ഈ രണ്ട് സ്പീക്കേഴ്സ് നമ്മുടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്പീക്കറും ഒരുമിച്ച് ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു സ്റ്റീരിയോ സറൗണ്ടിങ് സൗണ്ട് നമുക്ക് കിട്ടും. കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള നല്ലൊരു സറൗണ്ടിങ് സൗണ്ട് കിട്ടാനായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇനി ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം സൗണ്ട് ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടുന്ന നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. സോങ്സ് കേൾക്കുന്ന സമയത്ത് നല്ല ബേസ് കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ടാണ്. ഈ ഒരു സൈസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സൈസിന് അനുസരിച്ചുള്ള നല്ല സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ട്. പല സ്പീക്കേഴ്സിലും ചെറിയ സ്പീക്കേഴ്സിലൊക്കെ വളരെ ലൗഡായിട്ടുള്ള സൗണ്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ ലൗഡായിട്ടുള്ള സൗണ്ടിൻ്റെ കൂടെ തന്നെ ആ ഒരു സൗണ്ടിൽ ഡിസ്ട്രോഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സൗണ്ടിൻ്റെ ക്വാളിറ്റി പോകാറുണ്ട് നമ്മൾ ഫുൾ വോളിയത്തിൽ ഇടുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു സ്പീക്കറിലേക്ക് വരുന്ന സമയത്ത് അത്ര ഡിസ്ട്രോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സൗണ്ട്സ് ഒന്നുമില്ല. അത്ര വലിയ ലൗഡായിട്ടുള്ള സൗണ്ട്സ് അല്ല. അത്ര ലൗഡായിട്ടുള്ള സൗണ്ട്സൊക്കെ ഈ ഒരു ചെറിയ സൈസിലുള്ള സ്പീക്കേഴ്സ് തരുന്ന സമയത്ത് സൗണ്ടിൽ നല്ല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് വരുന്നത്. 800 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 4 hours ആണ് പ്ലേബാക്ക് ടൈം കിട്ടുന്നത്.
നല്ല ബാറ്ററി ലൈഫാണ്. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാനും കഴിയുന്നുണ്ട്. IPX7 വാട്ടർ റെസിസ്റ്റൻറ്റും ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. പോർട്ടബിൾ ആയിട്ടുള്ള നല്ല സൗണ്ട് ക്വാളിറ്റിയും വാട്ടർ റെസിസ്റ്റൻറ്റും കിട്ടുന്ന ഒരു സ്പീക്കറാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.